നമ്മുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായ ഈ ഭൂമി നമ്മൾ അധിവസിക്കുന്ന ഈ മണ്ണ് ഈ പരിസ്ഥിതി ഈ പ്രകൃതി അത് സംരക്ഷിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്താത്ത നമ്മൾ പലപ്പോഴും മറ്റൊരു സ്ഥലത്തിൽ ജീവിക്കാൻ സാഹചര്യമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് പലപ്പോഴും ശാസ്ത്രലോകം തന്നെ പറയുന്നത് ഇതാണ് നമ്മുടെ കൺമുന്നിലുള്ള ലോകത്തെ നമ്മൾ സംരക്ഷിക്കുക അതാണ് ഏറ്റവും പ്രധാനം അതിന് പിന്നാലെയുള്ള കാര്യങ്ങൾ പിന്നീട് എങ്കിലും പ്രതീക്ഷകൾ നൽകിക്കൊണ്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഭൂമിക്ക് പുറത്തുള്ള നമ്മെ വിസ്മയിപ്പിക്കുന്ന ആ ലോകം ഭൂമിയോളം വിസ്മയിപ്പിക്കുന്ന ഒന്നില്ലെന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭൂമിയിലേതുപോലെ ജീവനുള്ള ഒരു ഗ്രഹവും നമ്മൾ കണ്ടെത്താത്തതിനാൽ തന്നെ നമ്മളത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ചില പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ കൂടി വരുന്നുണ്ട് കോടിക്കണക്കിന് പ്രകാശ അകലെ ജീവനുള്ള ഗ്രഹങ്ങൾ ഉണ്ട് എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു ഇത് വളരെ അകലെയുള്ള ഗ്രഹങ്ങളുടെ കാര്യമാണ് എന്നാൽ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനിൽ നാം ഇറങ്ങുകയും നിരീക്ഷണങ്ങൾ നടത്തിവരിക ഈ സാഹചര്യത്തിൽ ചന്ദ്രോപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യമുണ്ടെന്നുള്ള കണ്ടെത്തലുമായി നാസയുടെ സോഫിയ അതായത് സ്ട്രാറ്റോസ്ഫെറിക് ഒബ്സർവേറ്ററി ഫോർ ഇൻഫ്രാറെഡ് ആസ്ട്രോണമി രംഗത്ത് വന്നു കഴിഞ്ഞു ഇതാദ്യമായാണ് സോഫിയ ചന്ദ്രനിൽ സൂര്യപ്രകാശം തട്ടുന്ന ഭാഗത്ത് ജലമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത് ഈ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നത് ചന്ദ്രോപരിതലത്തിൽ ഉടനീളം ജലത്തിന്റെ സാന്നിധ്യം കണ്ടേക്കാമെന്നാണ് മാത്രമല്ല ചന്ദ്രോപരിതലത്തിൽ തണുത്തതും നിഴലുള്ളതുമായ സ്ഥലങ്ങളിൽ മാത്രമായിരിക്കില്ല ജലമുള്ളത് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അത് ഒരു വശത്ത് നിൽക്കട്ടെ മറുവശത്ത് നമ്മുടെ ഭൂമി നമ്മുടെ ജലം ഓരോ തുള്ളി ജലവും അമൂല്യമാണോ പാഴാക്കരുതെന്ന് പറയുമ്പോൾ പോലും നമ്മൾ പാഴാക്കി കളയുന്ന ജലം നമ്മൾ സംരക്ഷിക്കാത്ത നമ്മുടെ മഴക്കാലം അതോടൊപ്പം തന്നെ മലിനമാക്കപ്പെടുന്ന നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകൾ നമ്മുടെ സമുദ്രങ്ങൾ അതോടൊപ്പം ഓരോ ജലസ്രോതസ്സുകൾ അവിടെയാണ് നമ്മൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് നിലനിർത്തി നമ്മുടെ ജീവശ്വാസമാണ് ജീവജലമാണ് ജീവവായുവാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് അതിന് പകരം ഉള്ളടം കൂടി നശിപ്പിച്ചുകൊണ്ട് മിനി എവിടെയാണ് അടുത്തൊരു അഭയസ്ഥാനം എന്ന് ചിന്തിക്കുന്നത് ഏതായാലും ഇപ്പോൾ ചന്ദ്രനിൽ നിന്നും വരുന്നത് ഒരുപക്ഷെ ശാസ്ത്രലോകത്തെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ചന്ദ്രനിൽ ജലസാന്നിധ്യം ഉണ്ടെന്ന കണ്ടെത്തൽ നിരവധി പുതിയ കണ്ടെത്തലുകൾക്ക് കൂടി വഴിയൊരുക്കും നേരത്തെ കരുതിയിരുന്നു തിനേക്കാൾ കൂടുതൽ ജലം ചന്ദ്രോപരിതലത്തിൽ ഉണ്ടാകാമെന്ന് തന്നെയാണ് മാത്രമല്ല ഐസിന്റെ സാന്നിധ്യം ഉണ്ടാകാമെന്നും നേച്ചർ അസ്ട്രോണമിയിൽ പ്രസിദ്ധീകരിച്ച പുതിയ രണ്ട് പഠനങ്ങൾ വ്യക്തമാക്കുകയാണ് നമുക്കറിയാവുന്ന പരിചിതമായ ജലം ചന്ദ്രൻ്റെ സൂര്യപ്രകാശം തട്ടുന്ന പ്രദേശത്ത് ഉണ്ടായിരിക്കാം അത് അവിടെ ഉണ്ടെന്ന് ഇപ്പോൾ നമുക്ക് കൃത്യമായി അറിയുകയും ചെയ്യാം ഈ കണ്ടെത്തൽ ചന്ദ്രോപരിതലത്തെക്കുറിച്ചുള്ള പുതിയ ഗ്രാഹ്യത്തെ കൂടുതൽ ആഴത്തിലുള്ളതാക്കുകയും പ്രത്യേകിച്ചും ബഹിരാകാശ പര്വേഷണത്തിന് പ്രസക്തമായ വിഭവങ്ങളെക്കുറിച്ച് ചില ചോദ്യങ്ങളടക്കം ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇന്ത്യയുടെ ചന്ദ്രയാന ദൗത്യം നമുക്കറിയാം ആ അഭിമാന ദൗത്യം വീണ്ടും ഈ ഒരു കൊറോണ പ്രതിസന്ധി കാലത്തും നമ്മുടെ ശാസ്ത്രലോകം രാവും പകലും അധ്വാനിക്കുകയാണ് ഒരു വശത്ത് ശാസ്ത്രലോകത്തിൻ്റെ നേട്ടങ്ങൾ സാമൂഹ്യ നന്മ ലക്ഷ്യമിട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം തന്നെ ചന്ദ്രയാനുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ശ്രമങ്ങൾ കൂടി അണിയറയിൽ നടക്കുന്നുണ്ട് ഒപ്പം ഗഗന്യാൻ അതും വലിയ പ്രതീക്ഷയായി നമുക്കുണ്ട് ഇതിനിടയിൽ തന്നെയാണ് ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകമായ വെള്ളം സോഫിയ കണ്ടെത്തിയ വെള്ളം ഒരു റിസോഴ്സായി ഉപയോഗിക്കാൻ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനാകുമോ എന്നത് നിർണയിക്കാൻ ഗവേഷകർ തയ്യാറെടുക്കുന്നത് നാസയുടെ ആറ്റമിസ് പ്രോഗ്രാമിന് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യത്തെ സ്ത്രീയെയും പുരുഷനെയും ചന്ദ്രനിലേക്ക് അയക്കുന്നുണ്ട് ഇതിനിടെയാണ് പുതിയ കണ്ടെത്തലെന്നത് കൂടി നമ്മൾ ചേർത്തു വായിക്കണം ഒപ്പം ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ്റെ തുടർ ദൌത്യങ്ങൾക്ക് കൂടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ജനങ്ങളും ഒപ്പം ശാസ്ത്രലോകവും